ബാധകളിലൂടെയും പരിശോധനകളിലൂടെയും കൂടുതൽ നാളുകൾ കടന്നു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവത്തിന് പ്രത്യേകമായ ചില പദ്ധതികൾ അതിനകത്തുണ്ടെന്ന് കർത്താവ് ഇന്നത്തെ ഷാലോം സന്ദേശത്തിലൂടെ സംസാരിക്കുകയാണ്. നാം എല്ലാവരും കൂടുതൽ ആത്മീയ കരുത്തു പ്രാപിച്ചതും ദൈവ സാന്നിധ്യം അനുഭവിച്ചതും ഇനി കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞതും ടേസ്റ്റ് ചെയ്ത് അറിഞ്ഞതെല്ലാം നമ്മുടെ കഷ്ടതകളുടെ നാളുകളിലായിരുന്നു. എല്ലാവരും മാറിപ്പോയ സമയത്തായിരുന്നു. അപ്പോൾ നമ്മുടെ കഷ്ടതകൾ ദൈവിക ബന്ധം വർദ്ധിപ്പിച്ചു നൽകി. ദൈവം അനുവദിച്ചു നൽകിയ ചില കഷ്ടതകളുടെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതിയിൽ നമ്മൾ ഇന്നുവരെ പ്രതീക്ഷിക്കാത്ത ചില പ്രതീക്ഷകളുടെ വാതിലുകൾ കഷ്ടതകൾക്കപ്പുറത്ത് ദൈവം തുറന്നു വെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയാം, കഷ്ടതകളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ അതിനകത്തുനിന്ന് ഉളവായി വരുന്ന പ്രത്യാശയുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകളുടെ വാതിലുണ്ട്. ദൈവം അത് തുറന്നു തരും. ഹല്ലേലൂയ. റോമാലേഖനം 5:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങളെ എത്തിക്കുന്നത് പ്രത്യാശയിലേക്കാണ്, നിരാശയിലേക്കോ തകർച്ചയിലേക്കോ പിറുപിറുപ്പിലേക്കോ മരണത്തിലേക്കോ അല്ല. ഞങ്ങളുടെ കഷ്ടതകൾ ഞങ്ങൾക്ക് നൽകിയത് സഹിഷ്ണുതയാണ്. കടന്നുപോയ കഷ്ടതകൾ, ദൈവമക്കളുടെ കഷ്ടതകളെല്ലാം സഹിഷ്ണുത വർദ്ധിപ്പിച്ചു. ആ സഹിഷ്ണുതയിൽ നിന്ന് എക്സ്പീരിയൻസുകൾ ഉണ്ടായി, സിദ്ധതയുണ്ടായി. ആ എക്സ്പീരിയൻസുകൾ വലിയ പ്രതീക്ഷകളെ, വലിയ വലിയ പ്രതീക്ഷകളെ സമ്മാനിക്കുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതകളിൽ ദൈവം നമ്മുടെ എന്താ പറയുന്നത് അടുത്തു വന്ന് നിൽക്കുന്നതായി അനുഭവിക്കാൻ പറ്റി. ദൈവിക ബന്ധം വർദ്ധിപ്പിച്ചു. ദൈവിക ബന്ധം കഷ്ടതകളിൽ വർദ്ധിക്കുന്നതുകൊണ്ടാണ് പൗലോസൊക്കെ പറയുന്നത്, ഞങ്ങളുടെ കഷ്ടതയിലും ഞങ്ങൾ പ്രശംസിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ആ ജീവനും ശക്തിയും സാന്നിധ്യമൊക്കെ ഒത്തിരി അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ പിറുപിറുക്കുന്നതല്ല പറഞ്ഞു, ഈ കഷ്ടത ഇന്ന് മാറുമോ എന്ന് വിചാരിച്ച് കരഞ്ഞെന്നല്ല പറഞ്ഞു, കഷ്ടങ്ങളിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു. കാരണം മുമ്പന്നത്തെക്കാളും ദൈവസാന്നിധ്യം ഒത്തിരി അനുഭവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വേദനകളുടെ കഷ്ടതകളുടെ ഒക്കെ സമയത്തും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അത് നമ്മളോട് സംസാരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഒത്തിരി അനുഭവിച്ചറിയുക, അടുത്തറിയുവാൻ, ചേർന്ന് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭക്തന്മാരെല്ലാം കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചതല്ല അവരുടെ കഷ്ടതയുടെ സമയത്തായിരുന്നു, ട്രിബുലേഷൻസിൻ്റെ സമയത്തായിരുന്നു, ഒറ്റപ്പെടലുകളുടെ സമയത്തായിരുന്നു, എല്ലാവരും മാറിപ്പോയപ്പോഴായിരുന്നു. അപ്പോസ്തലന്മാരോ അവർ കൂടുതൽ കരുത്താർജിച്ചതും കൂടുതൽ ദൈവശക്തി അനുഭവിച്ചറിഞ്ഞതെല്ലാം കഷ്ടതയുടെ സമയത്ത് തന്നെയായിരുന്നു. അതവരെ ബലപ്പെടുത്തുവാനിടയായി. യാക്കോബിൻ്റെ ലേഖനം 1:2 എഴുതിയിരിക്കുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സംശയിക്കരുത്, നിങ്ങൾ പിറുപിറുക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ അത് അശേഷം സന്തോഷം നേടുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങൾക്ക് സ്ഥിരത തരാനാണ്, നിങ്ങളുടെ സ്ഥിരത മാറ്റാനല്ല, ഉലയ്ക്കാനല്ല. ദൈവം കൂടെ നിന്ന് നിങ്ങൾക്കൊരു സ്ഥിരത, സ്റ്റെബിലിറ്റി, ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിത പടക് ഉലഞ്ഞ് തകർന്ന് ഈ കടലിൽ പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കുലുക്കിക്കളയുകയാണ്. പക്ഷേ കർത്താവ് പറയുന്നില്ല, സ്ഥിരത ഉളവാക്കുകയാണ്, സ്ഥിരത. അതുകൊണ്ട് ആണ് അതേ അധ്യായത്തിൻ്റെ 12 എഴുതിയിരിക്കുന്നത്, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ ഞാൻ അവന് ജീവൻ്റെ കിരീടം വാഗ്ദത്തം ചെയ്യുകയാണ്. കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു. ജീവകിരീടം ലഭിക്കുന്നവരെ അവൻ സഹിഷ്ണുതയോടെ നിൽക്കുന്നു, എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2 12 അപ്പസ്തോലനായ പൗലോസ് തന്നനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക, 12:9 കർത്താവ് പറഞ്ഞ മറുപടിയാണ്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ, കഷ്ടതയിൽ, പ്രതികൂലത്തിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. നമുക്ക് ദൈവം ശക്തി വർദ്ധിപ്പിക്കും, കരുത്ത് വർദ്ധിപ്പിക്കും. നമ്മൾ താഴില്ല, മുമ്പോട്ട് പോകും.
കാരണം കർത്താവിന്റെ കൃപ അവിടെ എല്ലാം നൽകാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4:17 പൗലോസ് താൻ കടന്നുപോകുന്ന കഷ്ടതകളും ക്രിസ്തീയ ദൈവത്തിൻ്റെ മക്കളെ കടന്നുപോകുന്ന കഷ്ടതകളൊക്കെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നൊടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം പ്രാപിപ്പാനിടയാക്കുമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടത ഈ ലോകത്തിൽ പ്രതീക്ഷകളുടെ വാതിലുകൾ തുറന്നു തരിക മാത്രമല്ല, അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം, ഓ അത് ഇറ്റേണിറ്റിയില്ല നിലനിൽക്കുന്ന ഒരു തേജസ് നിത്യഘനം അമേൻ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്ന് പറയുകയാണ്, ആരൊക്കെയോ വേദനപ്പെടുകയാണ്, എൻ്റെ കഷ്ടത മാറുന്നില്ല, പ്രശ്നങ്ങൾ നീങ്ങുന്നില്ല, ഭാരപ്പെടേണ്ട, കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് ധൈര്യപ്പെടുത്താൻ, കർത്താവ് കൂടെ നിന്ന് സംസാരിക്കുക, കർത്താവ് ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുക, അവൻ്റെ സാന്നിധ്യം ഒന്നുകൂടെ അറിയാനായിട്ടാണ് കർത്താവ് ഇങ്ങനെ നമ്മളെ കടത്തിവിടുന്നത്. ഈ കഷ്ടത എനിക്ക് പ്രത്യാശ കൊണ്ടുവരും, ഈ കഷ്ടത എനിക്ക് പ്രതീക്ഷകൾ നൽകും, ഈ കഷ്ടത ഞാൻ ഉറച്ചു നിൽക്കും. അമേൻ. പ്രിയ കർത്താവേ, ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങൾ അനുഭവിച്ച കർത്താവ് കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യം ഉറപ്പാക്കി നൽകണമേ. അങ്ങയുടെ ശക്തി അനുഭവിക്കാനിടയാകട്ടെ. അത് കർത്താവേ സംഭവിച്ച എല്ലാ പിറുവിറുപ്പുകളും എല്ലാ അവിശ്വാസങ്ങളും ക്ഷമിക്കണമേ. അങ്ങ് കൂടെ ഇരുന്ന് സഹിഷ്ണുതയുള്ളവരാക്കി തീർക്കണമേ. കൂടെ ഇരുന്ന് കർത്താവേ എക്സ്പീരിയൻസ് ഉള്ളവരാക്കി തീർക്കണമേ. കൂടെ ഇരുന്ന് പ്രത്യാശ നിറക്കണം, പ്രതീക്ഷകൾ ഈ മക്കൾക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തികളുടെയും ദൈവീയ വാഗ്ദത്തങ്ങളുടെയും വലിയ പ്രതീക്ഷ തുറന്നു വരട്ടെ. അമേൻ. കർത്താവിൻ്റെ മക്കളെ കഷ്ടതയുടെ തീച്ചുളയിലും നിർത്തണം, എഴുന്നേൽപ്പിക്കണം, ആത്മാവിൽ കർത്താവ് വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കണമേ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ. കർത്താവ് കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് കുറച്ച് പേർക്ക് പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.